സമയം 11 മണി കഴിയുമ്പോൾ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഉണ്ട് നിങ്ങളുടെ കൂടെ. എൻ്റെ കയ്യിലുണ്ട് ടൺ കണക്കിന് മനോഹരമായ പ്രണയഗാനങ്ങൾ. ജസ്ന പറഞ്ഞെന്തെന്നറിയോ, ഒരു ലവറിനെ നഷ്ടപ്പെട്ടാലും പിന്നെയും കിട്ടും, ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോയാൽ ഒരു കാലത്തും തിരിച്ചു കിട്ടില്ല എന്ന്. സുമേഷ്, പ്രമോദ്, സഞ്ജന, സാജു, റോഷ്നി, നീമ ഇവരൊക്കെ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ലോകത്തിലെ ഏറ്റവും വലുത് സുഹൃത്ത് ബന്ധമാണ്, ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്തരുതെന്ന്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞ എന്തെന്നറിയോ, സ്വപ്നക്കൂട് മൂവിയിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബന് വേണ്ടി മീറ ജാസ്മിനെ ത്യാഗം ചെയ്തു. ഇൻ ദി എൻഡ് കുഞ്ചാക്കോ ബോബൻ മീറ ജാസ്മിനെ തിരിച്ചു കൊടുത്തില്ലേന്ന്. റിയൽ ലൈഫിൽ ഇത്രയും ആത്മാർത്ഥത ഒരു ഫ്രണ്ട് കാണിക്കോ? നമ്മളെങ്ങനെയാന്ന് മാത്രമല്ല മറ്റൊരാളെക്കുറിച്ചും കൂടി ചിന്തിക്കണ്ടേ? ഇഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടി നമ്മളെ ട്രൂ ലവ് ആണെങ്കിലോ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സ് വിത്ത് മീ റീനു. നമുക്കൊക്കെ സംഭവിക്കുന്നൊരു കുഴപ്പമുണ്ട്, ഒരാംഗിൾ മാത്രം തിങ്ക് ചെയ്യും. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സ് റീനു ഒരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല. റീനു എപ്പോഴും പറയാറുണ്ട് പ്രണയം തോന്നിയ അത് ചെന്ന് പറയണം. ആരോടും ആയിക്കോട്ടെ, നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ അറിയിക്കുന്നത്. ഇപ്പം തന്നെ വിഷ്ണു ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്നോർത്തോ. ആ കുട്ടി തിരിച്ചു പറയുന്നേ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമില്ല എന്നാണെങ്കിലോ? ഇനി അഥവാ ആ കുട്ടി ഒരു ഡിസിഷൻ എടുക്കുക, എനിക്ക് വിഷ്ണുവിനെ മതി. അങ്ങനെയാണെങ്കിലോ? സോ കൃത്യമായിട്ട് അന്വേഷിക്കാതെ വെറുതെ ടെൻഷൻ അടിക്കുക എന്നാ റേണുവിന് തോന്നുന്നു. മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ എന്നോട് പറയണം. ഫേസ്ബുക്കിൽ വരിക, ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പറയുക. ആൻഡ് കീപ് ലിസ്ണിങ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം ടൺ കണക്കൻ റൊമാൻസ്. പ്രണയവും പ്രണയഗാനങ്ങളും നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സ്. അവിടെ ഞാൻ റീനുവ, എൻ്റെ കൂടെ ആനന്ദും കൂടി ഉണ്ട്. ആനന്ദ്, ആനന്ദിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? രോഹിത്. ആനന്ദിന് ഒരു പെൺകുട്ടിയോട് ഒത്തിരി കാലമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ആനന്ദ് അതൊന്ന് തുറന്ന് പറയണം എന്ന് ഓർത്തിരിക്കുമ്പോ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് പറയാ, എടാ എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമാന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും ആനന്ദ്? എന്റെ ദൈവമേ, ഇഷ്ടമുള്ള പെണ്ണിനെ ഇട്ടിട്ട് പോകുന്നു. അപ്പൊ സാക്രിഫൈസ് ചെയ്യുന്നതിലാണ് താല്പര്യം. എന്നാലും ഫ്രണ്ടിന് വേണ്ടി ലവറിനെ കളയണ ശരിയാണോ? എനിക്ക് ലവറിനെ എനിക്ക് എന്താ പറയാ, എന്റെ ഫ്രണ്ട്സ് എന്നോട് എനിക്ക് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, എന്റെ നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും. അതുകൊണ്ട് തന്നെ എന്റെ ലവറേക്കാട്ട് കൂടുതൽ എനിക്ക് ഇഷ്ടവും. എനിക്ക് എപ്പോഴും എത്തിപ്പെടുന്ന എന്റെ കാര്യത്തിന് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എത്തിപ്പെടും, ലവർ അങ്ങനെ പെട്ടെന്ന് എത്തിയൊന്നും തരില്ല. എനിക്കതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട്സിനോട് ഒരുപാട് താല്പര്യം. ഇപ്പൊ ഒരു പ്രണയം ഉള്ളയാളല്ലേ? അതെ. എന്റെ ദൈവമേ, ആ കുട്ടി ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. നാളെ രാവിലെ എന്നോട് പറയരുത് റീണു അങ്ങനെ പറഞ്ഞു, ഞാൻ ഉത്തരം തന്നു എന്റെ ലവർ എന്നെ ഇട്ടിട്ട് പോയി. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കാണാം, ഇത് ഫോൺ വെച്ചുകഴിയുമ്പോ നോക്കിക്കോ എന്തൊക്കെ പറയുന്നു. അപ്പൊ ശരി ആനന്ദ്, താങ്ക് യു സോ മച്ച്. എല്ലാരും സാക്രിഫൈസ് ചെയ്യണമെന്നാ പറയുന്ന പ്രണയം. ഈ സാക്രിഫൈസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട്? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ക്ലബ് എഫ് എമ്മിൽ മനോഹരമായ പ്രണയ ഗാനങ്ങളുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. എൻ്റെ വിഷ്ണു, എന്തോരം പേരാ വിഷ്ണുവിന് സജഷൻസ് തന്നേക്കുന്നത്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണുവാ. വിഷ്ണുവിനിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ചെയ്യില്ലേ വിഷ്ണു, ഇങ്ങനെ ഇഷ്ടം തുറന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപാട് അറ്റൻഷൻ ഒരു പെൺകുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി നമുക്കിട്ടൊരു പണി തരാം. ബ്യൂട്ടിഫുൾ മൂവിയിൽ കണ്ടില്ലേ ജയസൂര്യയും അനൂപ് മേനനും എത്ര ആത്മാർത്ഥമായിട്ടാണ് അവളെ സ്നേഹിച്ച്. ഇൻ ദി എൻഡ് അവൾ രണ്ടുപേരെയും പറ്റിച്ചില്ലേ. പ്രണയത്തെ പക്ഷെ നമ്മളിങ്ങനെ വിഷമം വരുന്നൊന്നും ചിന്തിക്കാറില്ല അല്ലേ? വേണ്ട, ഈ രാത്രിയിൽ
മനസ്സ് നിറയെ പ്രണയവുമായിട്ട് നമുക്ക് ഉറങ്ങാം. എനിക്ക് ഇറങ്ങാൻ സമയമായി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് റീനു ഇസ് സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.